ഹലോ എവ്രി വൺ, നമ്മൾ ഓഷൻ എനർജിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് ടൈഡൽ എനർജിയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ടൈഡ് അല്ലെങ്കിൽ വേലിയേറ്റം വേലിയിറക്കം എന്നുള്ളത് നമുക്കറിയാം. ദ പീരിയോഡിക് റൈസ് ആൻഡ് ഫാൾ ഓഫ് ദി വാട്ടർ ലെവൽ ഓഫ് സി വിച്ച് ആർ ക്യാരീഡ് ബൈ ദി ആക്ഷൻ ഓഫ് സൺ ആൻഡ് മൂൺ ഓൺ വാട്ടർ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് ടൈഡ്. ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം മൂലം പിന്നെ ഭൂമിയിലുള്ള ജലോപരിതലം ഉയരുകയും താഴുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ടൈഡ് എന്ന് പറയുക. അപ്പം ദ ടൈഡൽ എനർജി ക്യാൻ ഫർണിഷ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് എനർജി, അല്ലെ, അത് റിന്യൂവബിൾ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, നമുക്ക് ഹയർ ടൈഡും ലോവർ ടൈഡും തമ്മിൽ ആ വാട്ടറിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ, വേലിയേറ്റവും വേലിയിറക്കവും തമ്മിലുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ നമുക്ക് നോക്കാം. The main feature of tidal cycle is the difference in water surface elevations at the high tide and low tide. അല്ലെ, ഹൈ ടൈഡിലും ലോ ടൈഡിലും ഉണ്ടാകുന്ന വാട്ടറിൻ്റെ സർഫസിലെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമുക്ക് ഈ എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഒരു ടൈഡൽ പവർ പ്ലാന്റിൻ്റെ ഡയഗ്രം ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. ഇതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നോക്കുക, ഇവിടെ പിന്നെ എന്താ പറയുക, ഈ ഭാഗത്ത് നമുക്ക് കടലാണ്, ഇടതുവശത്ത് കടലാണ്, സീ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ നടുക്ക് നമ്മളൊരു ബാരിയർ കൊടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡാം ഓർ ഡൈക്ക്. ഓക്കെ, ഇനി അതിൻ്റെ നടുവശത്തായിട്ടൊരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടർബൈൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ കടലിൻ്റെ എന്താണ് പിന്നെ കര ചേർന്ന പ്രദേശം. ഓക്കെ, ആ കര ചേർന്ന പ്രദേശമാണ് റൈറ്റ് സൈഡിലുള്ളത്. ഓക്കെ, ഇനി ഒരു ചിത്രത്തിൽ കാണിച്ചത് ഹൈ ടൈഡാണ്, ഒന്നിൽ കാണിച്ചിട്ടുള്ളത് ലോ ടൈഡുമാണ്. ഓക്കെ, അപ്പം പിന്നെ വേലിയേറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ബാരിയറിനെ കവർ ചെയ്തുകൊണ്ട് വെള്ളം അങ്ങോട്ട് കയറും. ഓക്കെ, അതായത് കടലിനും കരക്കും ഇടയിൽ ഇങ്ങനത്തെ ഒരു ഡാം അല്ലെങ്കിൽ ഡൈക്ക് വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചത് കൊണ്ട് വേലിയേറ്റ് ഉണ്ടാകുന്ന സമയത്ത് വെള്ളം അങ്ങോട്ടേക്ക് കര കവിഞ്ഞ് കയറിങ്ങോണ്ട് വെള്ളം സ്റ്റോറായി നിൽക്കും. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ ലോ ടൈഡിൻ്റെ സമയത്ത് ആ ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് വരികയും ചെയ്യും. ഓക്കെ, ഇനി കമ്പോണൻസ് ഓഫ് എ ടൈഡൽ പവർ പ്ലാന്റ്. ആ ഡയഗ്രാം വരച്ചെടുത്തു എന്ന് വിചാരിക്കുന്നു, ഇത് ഭാഗങ്ങളൊക്കെ ലേബിൾ ചെയ്യുക. എ ടൈഡൽ പവർ പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ത്രീ കമ്പോണൻസ്. ഒരു ടൈഡൽ പവർ പ്ലാന്റിൻ്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. ഒന്ന് ഡാം ഓർ ഡൈക്ക്, അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു. പിന്നെ സ്ലൈസ് വേസും പവർ ഹൗസും. ഇതാണ് ഡാം ഓർ ഡൈക്ക്. ദ ഫംഗ്ഷൻ ഓഫ് ഡാം ഓർ ഡൈക്ക് ഈസ് ടു ഫോം എ ബാരിയർ ബിറ്റ്വീൻ സി ആൻഡ് ദ ബേസിൻ. നേരത്തെ പറഞ്ഞ പോലെ കടലും കരയും തമ്മിലൊരു ബാരിയർ ഉണ്ടാക്കുക. ഓക്കെ, അതിൻ്റെ നടുക്കാണ് ടർബൈൻ ഉണ്ടാവുക. ഓക്കെ, ഇനി അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇറ്റ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് ബൈ മെറ്റീരിയൽ അവൈലബിൾ അറ്റ് സൈറ്റ് ഓർ ഫ്രം എ നിയർ ബൈ പ്ലേസ്. ചീപ്പായിട്ടുള്ള അടുത്തുനിന്ന് കിട്ടുന്ന സംഭവങ്ങൾ കൊണ്ട് അത് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദ ബാരേജ് ഹാസ് ടു വിത്ത്സ്റ്റാൻഡ് ഫോഴ്സ് ഓഫ് സീ വേവ്സ്. ഓക്കെ, ബാരേജിന് എന്ത് ചെയ്യേണ്ടി വരും, കടലിൻ്റെ തിരമാലകളൊക്കെ തടുക്കാനുള്ള സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും എന്ന് പറയാം. ഓക്കെ, അത്രയാണ്. ഇനി സ്ലൈസ് വേവ്സ്, ദീസ് ആർ യൂസ്ഡ് ടു ഫിൽ ദ ബേസിൻ ഡ്യൂറിങ് ഹൈ ടൈഡ് ഓർ എം ടി ദ ബേസിൻ ഡ്യൂറിങ് ലോ ടൈഡ്. ഓക്കെ, ആ സ്ലൈസ് വേസിലാണ് നമ്മൾ ഈ പറഞ്ഞ പിന്നെ ചിലതരം ഫാനുകൾ വെക്കുന്നത്. ഓക്കെ, ടർബൈനുകൾ വെക്കുന്നത്. ഇതെന്തിനാണ്, ഹൈ ടൈഡിൻ്റെ സമയത്ത് നമുക്ക് പിന്നെ ഫില്ല് ചെയ്യാനും, അതായത് ഡാം ഫില്ല് ചെയ്യാനും, ലോ ടൈഡിൻ്റെ സമയത്ത് അത് എം ടി ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്ലൈസ് വേസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ടൈപ്സ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. മൂന്നാമത്തെ ഭാഗമാണ് പവർ ഹൗസ്. പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പവർ ഹൗസ് ആസ് ടർബൈൻസ്, ഇലക്ട്രിക് ജനറേറ്റേഴ്സ് ആൻഡ് അതർ ഓക്സിലറി എക്യുപ്മെൻറ്റ്. ഓക്കെ, ആസ് ഫാർ ആസ് പോസിബിൾ പവർ ഹൗസ് ആൻഡ് സ്ലൈസ് വേ ഷുഡ് ബി ഇൻ അലൈൻമെൻറ്റ് വിത്ത് ദ ഡാം ഓർ ഡൈക്ക്. ഡാമിനും ഡൈക്കിനും അലൈൻ ചെയ്തുകൊണ്ട് വേണം സ്ലൈസ് ഹൗസും അതുപോലെ പവർ ഹൗസും ഉണ്ടാക്കാനെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്, ഇതാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഈ മൂന്ന് ഭാഗങ്ങൾ മാത്രം പേരെടുത്ത് എന്താണ് ജസ്റ്റ് ഫങ്ഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഇനി എക്കണോമിക് ആസ്പെക്ട്, ആ ബേസിനുള്ള ലാൻഡ് വരുന്നത് അത് നോക്കുകയാണ് വെച്ചാൽ പിന്നെ ഇറ്റ് ഈസ് വെരി ഹൈ. ഓക്കെ, വളരെ കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ദേ ഹാവ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്. ഒന്ന്, അത് റിന്യൂവബിൾ എനർജിയാണ്. ഓക്കെ, ഫ്രീ ഓഫ് കോസ്റ്റ്. പെർഫോമൻസ് ഈസ് പൊല്യൂഷൻ ഫ്രീ, പൊല്യൂഷൻ ഇല്ല. ഡെവലപ്മെൻറ്റ് ഓഫ് റീജിയൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ബാരേജ് ആൻഡ് ഓൺ ദ ബാങ്ക്സ്, അതായത് അവിടെയുള്ള പ്രദേശങ്ങളുടെ ഒരു പുരോഗമനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വിത്ത് പമ്പിൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, കണ്ടിന്യൂസ് ഡിപ്പെൻഡബിൾ ലാർജ് പവർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. ഓക്കെ,
നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ലാർജ് പവർ സപ്ലൈ കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ടെക്നോളജി ഓഫ് ബൾബ് ടർബൈൻസ് ഡെവലപ്ഡ് ഫോർ ടൈഡൽ പവർ പ്ലാന്റ്സ് ഈസ് യൂസ്ഫുൾ ഇൻ മിനി ഹൈഡ്രോ ആൻഡ് പമ്പ്ഡ് ഹൈഡ്രോ പവർ പ്ലാന്റ്സ്. റോഡ് ഓൺ ടോപ്പ് ഓഫ് ദ ബാരേജ് എലിമിനേറ്റ്സ് ദ നീഡ് ഓഫ് സെപ്പറേറ്റ് ബ്രിഡ്ജ്. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് റോഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇൻ ടൈഡൽ പവർ പ്ലാന്റ്സ്, ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വേവ് എനർജിയാണ് പഠിക്കാനുള്ളത്. വേവ് എന്ന് പറഞ്ഞാൽ തിരമാലകൾ. ഓക്കെ, ടൈഡ് എന്ന് പറഞ്ഞാൽ വേലിയേറ്റം വേലിയിറക്കാണ്, വേവ് എന്ന് പറഞ്ഞാൽ തിരമാലകളാണ്. ടൈഡ് ഉണ്ടാകുന്നത് മൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണമാണ്. വേവ്സ് ഉണ്ടാകുന്നത് വിൻഡ് കാരണമാണ്. വേവ്സ് കം ഫ്രം ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വിൻഡ് ആൻഡ് സർഫസസ് ഓഫ് ഓഷൻസ്. അല്ലേ, സമുദ്രത്തിലെ പ്രതലങ്ങളും വിൻഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വഴി ഉണ്ടാകുന്നതാണ്. ഓക്കെ, ദ എനർജി അവൈലബിൾ വേരീസ് വിത്ത് ദ സൈസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് വേവ്സ്. പിന്നെ ഓഷ്യൻ വേവ് സപ്പോസസ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അല്ലേ, ഇതിനകത്ത് രണ്ട് തരം എനർജിയും അവൈലബിൾ ആണ്. ഓക്കെ, വേവ് എനർജിയുടെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി പൊല്യൂഷൻ ഫ്രീ. ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സ്. ആഫ്റ്റർ റിമൂവൽ ഓഫ് പവർ ദ വേവ്സ് ആർ ഇൻ പ്ലേസ് സ്റ്റേറ്റ്. വേവ് പവർ ഡിവൈസസ് ഡു നോട്ട് റിക്വയർ ലാർജ് ലാൻഡ് മാസസ്. Whenever there is a large wave activity, a string of devices have to be used. The system not only produces electricity, but also protect coastlines from destructive action of large waves, minimizes erosion and help create artificial harbor. അപ്പോൾ ഇതിന് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കണ്ട, ജസ്റ്റ് എപ്പോഴുള്ള സാധാരണ പറയുന്ന കുറേ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നോട്ട് ചെയ്യിച്ചാൽ മതി. ഇതിലെല്ലാത്തിലും പറയാൻ പറ്റുന്ന ഒന്നാണ് പൊല്യൂഷൻ ഫ്രീ എന്നുള്ളത്, പിന്നെ റിന്യൂവബിൾ എന്നുള്ളത്, കാരണം നമ്മൾ അത്രയും എനർജീസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ്, ലാക്ക് ഓഫ് ഡിപ്പെൻഡബിലിറ്റി. അതിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കങ്ങനെ കണ്ടിന്യൂസ് എനർജി സോഴ്സ് എന്നതിനെ പറയാൻ പറ്റില്ല. പിന്നെ വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടേ കിട്ടുള്ളൂ, കുറച്ചേ കിട്ടുള്ളൂ എനർജി. റിലേറ്റീവ് സ്കാർസിറ്റി ഓഫ് ആക്സസിബിൾ സൈറ്റ്സ് ഓഫ് ലാർജ് വേവ് ആക്ടിവിറ്റി. ഇത്രയും ഭയങ്കര സ്പീഡുള്ള വേവ്സ് ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് എനർജി സക്സസ്ഫുള്ളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ കുറവാണെന്നാണ് പറയുന്നത്. ദ കൺസ്ട്രക്ഷൻ ഓഫ് കൺവേർഷൻ ഡിവൈസസ് ഈസ് റിലേറ്റീവ്ലി കോംപ്ലിക്കേറ്റഡ്. ഈ എനർജീനെ, വേവ് എനർജീനെ നമുക്ക് ഇലക്ട്രിസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഡിവൈസസ് കോംപ്ലിക്കേറ്റഡ് ആണ്. ദ ഡിവൈസസ് ഹാവ് ടു വിത്ത്സ്റ്റാൻഡ് എനോമസ് പവർ ഓഫ് സ്റ്റോമി സീസ്. അതിന് നല്ല സ്ട്രോങ് ആയിരിക്കണം. കടലും പിന്നെ കാറ്റും അന്തരീക്ഷമൊക്കെ ആ ഡിവൈസസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോൾ അത്ര സ്ട്രോങ് ഡിവൈസസ് ആയിരിക്കണം. ദർ ആർ അൺഫേവറബിൾ എക്കണോമിക് ഫാക്ടേഴ്സ് സച്ച് ആസ് ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് റിപ്പയർ, റീപ്ലേസ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, ഇതൊക്കെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, നല്ല ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പിന്നെ കോസ്റ്റ് ഓഫ് റിപ്പയർ, റിപ്പയർ ചെയ്യാൻ നല്ല കോസ്റ്റ് ആവും. റീപ്ലേസ്മെൻറ്റും മെയിൻ്റനൻസും ഒക്കെ എന്താണ്, കോസ്റ്റ്ലി ആണെന്നർത്ഥം. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വേവ് എനർജി. മൂന്ന് ഫാക്ടേഴ്സാണ് വേവ് ഉള്ള എനർജി തീരുമാനിക്കുന്നത്. ഒന്ന് വിൻഡ് സ്പീഡ്. ഓക്കെ, വിൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ വിൻഡ് എനർജി. ഓക്കെ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഡിപ്പെൻഡ്സ് ഓൺ വിൻഡ് സ്പീഡ്. വിൻഡിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് വേവ് സ്പീഡ് കൂടും. വേവ് സ്പീഡ് കൂടിയാൽ അതിനകത്ത് എനർജി ഉണ്ടാകും കൂടുതൽ. എഫക്റ്റീവ് പിച്ച് വാല്യൂ. പിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ അൺഇൻറ്ററപ്റ്റഡ് ഡിസ്റ്റൻസ് ഓൺ ദ ഓഷൻ ഓർ വിച്ച് ദ വിൻഡ് ക്യാൻ ബ്ലോ ബിഫോർ റീച്ചിങ് ദ പോയിൻ്റ് ഓഫ് റെഫറൻസ്. അതായത് ഒരു കാറ്റ് കൊണ്ട് അൺഇൻറ്ററപ്റ്റഡായിട്ട് വേവ്സിന് മൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ്. ജസ്റ്റ് പിച്ച് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എനർജി കൂടും എന്ന് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. പിച്ച് എന്ന് മാത്രം എഴുതിയാൽ മതി, നിങ്ങളതിൻ്റെ ഡെഫിനിഷനൊന്നും എഴുതണ്ട, ടെക്നിക്കലായിട്ട് ഭയങ്കര എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടി വരില്ല. ഓക്കെ, ഡെപ്ത് ഓഫ് ഓഷൻ വാട്ടർ. ഡെപ്ത് കൂടിക്കഴിഞ്ഞാലും എന്താണ്, നമുക്ക് എനർജി കൂടും. ദ ഗ്രേറ്റർ ദ ഡെപ്ത് ഓഫ് ഓഷൻ വാട്ടർ ദ ഹയർ ദ വേവ് വെലോസിറ്റി. ഓക്കെ, വെരി ലാർജ് എനർജി ഫ്ലക്സസ് ആർ അവൈലബിൾ ഇൻ ഡീപ്പ് ഓഷൻ വേവ്സ്. അപ്പോൾ വിൻഡ് സ്പീഡ്, എഫക്റ്റീവ് പിച്ച് വാല്യൂ, ഡെപ്ത് ഓഫ് ഓഷൻ വാട്ടർ, മൂന്നുമാണ് വേവ് എനർജി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. മൂന്നും കൂടിക്കഴിഞ്ഞാൽ എനർജി കൂടും. വിൻഡ് സ്പീഡ് കൂടിയാൽ എനർജി കൂടും, പിച്ച് കൂടിയാൽ എനർജി കൂടും, അതുപോലെ ഡെപ്ത് കടലിൻ്റെ ആഴം കൂടിയാലും എനർജി കൂടും എന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ. നമ്മൾ നാല് ടൈപ്പ് പറഞ്ഞാൽ, ഓഷനിൽ കിട്ടുന്ന നാല് ടൈപ്പ് പറഞ്ഞാൽ, മറ്റൊരു ടൈപ്പാണ് ഓഷൻ തെർമൽ ഇലക്ട്രിക് കൺവേർഷൻ എന്ന് പറയുന്നത്. സോറി, ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പിന്നെ ഞാൻ ചുരുക്കി പറയാം, ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇതിനകത്ത് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ,
ഓഷ്യൻ്റെ സമുദ്രത്തിൻ്റെ തലത്ത് ഉപരിതലത്തിൽ ഉള്ള വെള്ളവും ഒരു കിലോമീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ക്ലിയറായോ? സർഫസിലും അതുപോലെ ഉൾഭാഗങ്ങളിലുമുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ട്. ഒരു 20-25 ഡിഗ്രി വരെ എന്തുണ്ട് ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ട് ഒരു കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ മുകളിൽ ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു എക്സാമ്പിൾ ഒരു 40 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഒരു കിലോമീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 20 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഓഷ്യനിൽ നിന്നും എനർജി ഉണ്ടാക്കുന്ന രീതിയാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടക് ഈസ് ദാറ്റ് ദർ ഈസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ അറ്റ് ദി ബോട്ടം ഓഫ് ദ സീ ആൻഡ് വാട്ടർ അറ്റ് ദി ടോപ്പ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ദിസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ഓപ്പറേറ്റ് എ ഹീറ്റ് എഞ്ചിൻ. ഏതൊരു ഹീറ്റ് എഞ്ചിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിൽ ടെമ്പറേച്ചർ കുറഞ്ഞൊരു പോയിൻറ്റും അതുപോലെ കൂടിയൊരു പോയിൻ്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ആ ടെമ്പറേച്ചർ ഡിഫറൻസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എനർജി കൺസ്ട്രക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ്സ് ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക, ഇത് എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഡയഗ്രാം നിർബന്ധമാണ്, സിമ്പിളായിട്ടുള്ള ഡയഗ്രാം ആണ്. ഇങ്ങനെ കാണാൻ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്താൽ എളുപ്പത്തിൽ മനസ്സിലാവും. നോക്കാം, ഇവിടുന്ന് വാം വാട്ടർ ഫ്രം ദി ഓഷൻ സർഫസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ വെള്ളം, ചൂടുള്ള വെള്ളം സർഫസിൽ നിന്നെടുത്ത വെള്ളം ഇങ്ങനെ വന്നിട്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊടുക്കുകയാണ്. ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ അവിടെ ഒരു തിളനില കുറഞ്ഞ വെള്ളമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, തിളക്കുന്ന ടെമ്പറേച്ചർ ആണ് 100 ഡിഗ്രിയാണ്. പക്ഷേ 100 ഡിഗ്രി ഒന്നും ആവണ്ടാത്ത കുറേ ദ്രാവകങ്ങളുണ്ട് തിളക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് എണ്ണ 80 ഡിഗ്രിയിൽ തിളക്കും. അതുപോലെ ടെമ്പറേച്ചർ കുറഞ്ഞ, ബോയിലിംഗ് ടെമ്പറേച്ചർ കുറഞ്ഞൊരു വെള്ളം, ഒരു ലിക്വിഡ് എവിടെ വെച്ചിട്ടുണ്ട്, ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സമുദ്രത്തിൻ്റെ മുകളിൽ നിന്ന് വന്ന ഈ ചൂടുള്ള വെള്ളം കൊണ്ട് ആ ദ്രാവകത്തിനെ തിളപ്പിക്കുന്നു. തിളപ്പിച്ച് കഴിഞ്ഞത് ആവിയായിട്ട് ഈ ഒരു ടർബൈനിലേക്ക് പോകുന്നു. ഓക്കെ, ടർബൈൻ കറങ്ങുന്നു, അഥവാ ഈ ജനറേറ്റർ കറങ്ങുന്നു, അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. അവിടെ നിന്ന് പോകുന്ന ആവി, ആ ചൂടുള്ള ആവി ടർബൈനിലൂടെ കറങ്ങിയിട്ട് പോകുന്നത് നേരെ കണ്ടൻസറിലേക്ക് കൊടുക്കുന്നു. കണ്ടൻസറിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നും കോൾഡ് വാട്ടർ കയറ്റുന്നുണ്ട്. അപ്പോൾ ഈ കോൾഡ് വാട്ടർ വരുമ്പോൾ ഈ ആവി തണുത്ത് വീണ്ടും എന്താവുന്നു, ആ വെള്ളം എങ്ങാണ്ട് ഓഷ്യനിലേക്ക് തിരിച്ചു പോകുന്നു. ടു ഓഷ്യൻ എന്ന് കാണിച്ചിട്ടില്ലേ, അങ്ങനെ പോകുന്നു. ഓക്കെ, കോൾഡ് വാട്ടർ ഒന്നിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡയഗ്രാം ജസ്റ്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഡയഗ്രാം ജസ്റ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സ്എ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇതന്നെയാണ് ഇവിടെ പറയുന്ന കാര്യം. വർക്കിംഗ് നോക്കൂ, വാം വാട്ടർ ഫ്രം ദ ഓഷൻ സർഫസ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ എ പമ്പ് ടു ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, വിച്ച് ആക്സ് ലൈക്ക് എ ബോയിലർ. അമോണിയൊക്കെയാണ് ഇവിടെ പിന്നെ ഇതായി ഉപയോഗിക്കുന്നത്, വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അമോണിയ വെള്ളത്തിൻ്റെ അത്രയും ടെമ്പറേച്ചർ വേണ്ട തിളക്കാൻ. ദിസ് വേപ്പർ എക്സ്പാൻസ് ഇൻ ടർബൈൻ ടു ഡെവലപ്പ് മെക്കാനിക്കൽ പവർ വിച്ച് ഇൻ ടേൺ റൊട്ടേറ്റ്സ് ദി ജനറേറ്റർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ദ വർക്കിംഗ് വേപ്പർ ഫ്രം ടർബൈൻ അറ്റ് ലോ പ്രഷർ ഈസ് കണ്ടൻസർ ഇൻ ദി കണ്ടൻസർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോൾഡ് വാട്ടർ ആൻഡ് ഈസ് ലെഡ് ബാക്ക് ടു ഓഷൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ചിത്രം കൃത്യമായിട്ട് വരച്ചെടുക്കുക, വർക്കിംഗ് പഠിക്കുക. ഓക്കെ, ഇനി ആ ചാപ്റ്ററിൻ്റെ ഓക്കെ അഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് ഈസ് ക്ലീൻ ഫ്രം എനർജി കൺവേർഷൻ, ക്ലീൻ ഫോം ഓഫ് എനർജി കൺവേർഷൻ. ക്ലീൻ ആണ്, പൊല്യൂഷൻ ഇല്ല. ഇറ്റ് ഡസ് നോട്ട് ഒക്യുപ്പൈ ലാൻഡ് ഏരിയാസ്, ലാൻഡ് ആവശ്യമില്ല, കര ആവശ്യമില്ല. നോ പേയ്മെൻറ്റ് ഫോർ എനർജി റിക്വയർഡ്, എക്സ്പെൻസ് നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ക്യാൻ ബി സ്റ്റഡി സോഴ്സ് ഓഫ് എനർജി സിൻസ് ടെമ്പറേച്ചർ ആർ ആൾമോസ്റ്റ് സ്റ്റഡി. ഒരു സ്റ്റഡി സോഴ്സ് ഓഫ് എനർജിയാണ്, വേരിയേഷൻ ഇല്ലാത്ത, കാരണം ടെമ്പറേച്ചർ ഏകദേശം സ്റ്റഡി ആയിട്ട് നിൽക്കും. ഡിസ്അഡ്വാൻറ്റേജസ്, അബൌട്ട് 30% ഓഫ് ദ പവർ ജനറേറ്റഡ് വുഡ് ബി യൂസ്ഡ് ടു പമ്പ് വാട്ടർ. നമ്മൾ പറഞ്ഞു സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യണമെന്ന്.
അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എനർജീൻ്റെ ഒരു 30% അതിന് വേണ്ടിയിട്ട് തന്നെ ചിലവായി പോവുകയും ചെയ്യും. സിസ്റ്റം വുഡ് ഹാവ് ടു വിസ്റ്റാൻഡ് സ്ട്രോങ് കൺവെക്റ്റീവ് എഫക്റ്റ് ഓഫ് സീ വാട്ടർ, ഹരിക്കെയിൻസ് ആൻഡ് പ്രസൻസ് ഓഫ് ഡെബ്രിസ് ആൻഡ് ഫിഷ് കോൺട്രിബ്യൂട്ട് അഡീഷണൽ ഹസാർഡ്. താപനഷ്ടം ഉണ്ടാവും, പിന്നെ ഹരിക്കെയിൻസ്, കൊടുങ്കാറ്റ് അതുപോലുള്ള സംഭവങ്ങൾ, പിന്നെ മീനുകൾ ഒക്കെ ഇതിൻ്റെ എന്താ പറയുക ഈടിനെ ബാധിക്കും എന്നുള്ളതാണ്. ദ മെറ്റീരിയൽസ് യൂസ്ഡ് വിൽ ഹാവ് ടു വിത്ത്സ്റ്റാൻഡ് ഹൈലി കൊറോസീവ് അറ്റ്മോസ്ഫിയർ ആൻഡ് വർക്കിംഗ് ഫ്ലൂയിഡ്. തുരുമ്പെടുക്കുന്ന ഒരു അന്തരീക്ഷമായതുകൊണ്ട് നമ്മൾ മെറ്റീരിയൽസ് നന്നായിട്ട് ഉപയോഗിക്കേണ്ടി വരും, നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടി വരും. കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പവർ പ്ലാന്റ്സ് ഈസ് ഡിഫിക്കൾട്ട്. അവിടെ പവർ പ്ലാന്റ്സ് ഉണ്ടാക്കൽ കുറച്ച് റിസ്ക്കാണ്. ദ പ്ലാന്റ് സൈസ് ഈസ് ലിമിറ്റഡ് ടു അബൌട്ട് 100 MW ഡ്യൂ ടു ലാർജ് സൈസ് ഓഫ് കമ്പോണൻസ്. ഇതിൻ്റെ കമ്പോണൻസ് ഭയങ്കര സൈസ് ഉണ്ടായതുകൊണ്ട് നമുക്കൊരു പ്ലാന്റിൽ നിന്നും പരമാവധി 100 MW എനർജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വെരി ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ. ഇനി ആപ്ലിക്കേഷൻസ്. എ ക്ലോസ്ഡ് സൈക്കിൾ ലോട്ടെക് പവർ പ്ലാന്റ് ക്യാൻ ആൾസോ ആക്ട് ആസ് എ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ക്യാൻ ബി യൂസ്ഡ് ടു പമ്പ് അപ്പ് ദി ഡീപ് ഓഷൻ വാട്ടർ ആൻഡ് ദിസ് കോൾഡ് വാട്ടർ മേ ബി യൂസ്ഡ് ഫോർ കൂളിംഗ് ഹൗസസ്, എയർ കണ്ടീഷനിങ് അക്സെട്ര. അവിടുന്ന് പമ്പ് ചെയ്യുന്ന കിട്ടുന്ന തണുത്ത വെള്ളം നമുക്ക് എയർ കണ്ടീഷനിങ്ങിനും അതുപോലെ കൂളിങ്ങിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ദ എൻക്ലോസിംഗ് ഏരിയ ഓഫ് ഫോട്ടെ ക്യാൻ ബി യൂസ്ഡ് ഫോർ അക്വാ കൾച്ചർ ആൻഡ് മറി കൾച്ചർ. ഓക്കെ, അവിടെ പിന്നെ അക്വാ കൾച്ചറും മറി കൾച്ചറൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഏരിയ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ദി ഡീപ്പ് വാട്ടർ ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ്. അതൊക്കെയാണ് ഇതിൻ്റെ പിന്നെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. ഇനി ലാസ്റ്റ് ഒരു ചെറിയ പോർഷൻ കൂടെ ബാക്കിയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം.